സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫ്രീ ഫയർ മാക്സ് പ്ലേ സ്റ്റോറിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രീ ഫയറിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സോ അത് എപ്പോഴാണ് ഓപ്പൺ ആകുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് സോ വീഡിയോ മുന്നേറ്റ് എല്ലാവരും തന്നെ വാച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന അച്ഛന്മാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൾറെഡി സെറ്റ് ചെയ്യുക ഒരുപാട് ആൾക്കാർ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക സോ ഗൈസ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ ഫ്രീ ഫയർ മാക്സ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടാകും പ്രീ രജിസ്റ്റർ എന്നതിന് പകരം സോ അത് നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ഞാനാണെങ്കിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു സെർവറിൽ അക്കൗണ്ട് എടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അപ്ഡേറ്റ് ആണ് വന്നത് സോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുവാണ് ഏകദേശം 1 GB അടുത്താണ് ഫ്രീ ഫയർ മാക്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് 495 MB വന്നിട്ടുള്ളത് സോ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫ്രീ ഫയർ മാക്സ് ഞാൻ ഓപ്പൺ ചെയ്യുവാണ് ഫ്രീ ഫയറിൻ്റെ ഇത് നോക്കുന്നില്ല ഇതേപോലെ തന്നെ ആയിരിക്കും അതിനകത്ത് വരുന്നത് സോ ഫ്രീ ഫയർ മാക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് സോ ഫ്രീ ഫയർ മാക്സിൻ്റെ ഒരു ഐക്കൺ വന്നിട്ട് ഇതേപോലെ ആയിരിക്കും വരുന്നത് ഫ്രീ ഫയറിൻ്റെ ഐക്കൺ ഇതേപോലെ തന്നെ ആയിരിക്കും ഒരു അപ്ഡേറ്റിന് ശേഷം വരുന്ന ഐക്കൺ ഇങ്ങനെ ആയിരിക്കും സോ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുവാണ് സോ ഗൈസ് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ അപ്ഡേറ്റ് നേരത്തെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് വരുന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ മെയിൻ്റെനൻസ് ബ്രേക്ക് അവസാനിച്ചതിന് ശേഷം മാത്രമേ കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ ഇതിൻ്റെ ലോഡിംഗ് സ്ക്രീന് ജസ്റ്റ് ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും ഫ്രീ ഫയറിൽ ഇതേപോലെ തന്നെ ആയിരിക്കും ലോഡിംഗ് സ്ക്രീൻ വരുന്നത് ഈ ഒരു കെല്ലിയുടെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ജസ്റ്റ് ലോഡിംഗ് സ്ക്രീന് ഈ ഒരു രീതിയിലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ഫയർ മാക്സിൽ വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു അനിമേഷൻ നിങ്ങൾക്ക് അനിമേഷൻ അല്ല ഇതേപോലെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും സോ ഈയൊരു ഇത് ക്യാരക്ടറാണെന്ന് തോന്നുന്നു ഷിറു ക്യാരക്ടർ പോലുണ്ട് സോ ഇതേപോലെ ഒരു വീഡിയോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും സോ അതിനുശേഷം ഫ്രീ ഫയർ മാക്സ് അങ്ങനെ ചെറിയൊരു എന്തുവാ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് എക്സ്പാൻഷൻ പാക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ടാപ്പ് ടു ബിഗിൻ കൊടുക്കുന്ന സമയം സെർവർ ബി റെഡ്യൂസ് ആണെന്നാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ എക്സ്പാൻഷൻ പാക്ക് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഏകദേശം 900 MB അടുത്ത് എക്സ്പാൻഷൻ പാക്ക് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ 1000 MB അല്ല ടോട്ടൽ ഏകദേശം 1500 MB അടുത്ത് എക്സ്പാൻഷൻ പാക്ക് വരും നമുക്ക് കോസ്റ്റ്യൂം പാക്ക് ഏകദേശം 1000 MB അടുത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല രീതിക്ക് നിങ്ങൾ ഫ്രീ ഫയർ മാക്സ് ഇൻസ്റ്റാൾ ചെയ്ത് എക്സ്പാൻഷൻ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 2.5 GB അടുത്തൊക്കെ ആവുന്നതായിരിക്കും സോ ബെർമോഡ മാക്സിൻ്റെ മാപ്പും ഈ ഒരു എക്സ്പാൻഷൻ പാക്കിനകത്തോട്ട് ആഡ് ആക്കിയിട്ടുണ്ട് ഏകദേശം 100 MB അടുത്താണ് അത് വരുന്നത് നിങ്ങൾക്ക് കോസ്റ്റ്യൂം പാക്ക് പിന്നെ ഡൗൺലോഡ് ചെയ്താൽ മതി അല്ലാതെ ബെർമോഡ മാക്സിൽ കളിക്കണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് അതായത് ഇതുവരെ കളിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബെർമോഡ മാക്സ് മാപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ